അജയഘോഷ് കലാലയ, രാമായണ മാസാചരണത്തിനോട് അനുബന്ധിച്ച് ജൂലൈ 17 മുതൽ, അതായത് കർക്കിടകം 1 മുതൽ, ഞാനും നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിക്കൊണ്ടേയിരിക്കുന്നു ന്യൂ സ്റ്റാറിലൂടെ. ദിവസവും രാവിലെ 6:30-നും വൈകുന്നേരം 6:30-നും മറക്കാതെ കാണുക രാമൻ്റെ അയണം അഥവാ രാമായണം. നമസ്കാരം. ന്യൂസ് സ്റ്റാർ അവതരിപ്പിക്കുന്നു ആധ്യാത്മ രാമായണം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീകൃഷ്ണ ജുവലേഴ്സ്, കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലെ ആദ്യത്തെ BIS ജുവലറി, ശ്രീകൃഷ്ണ ജുവലേഴ്സ്, കോമളപുരം, ആലപ്പുഴ. നമസ്കാരം. 16-ാം ദിവസമായ ഇന്നത്തെ പാരായണം ബാലിവധം എന്ന ഭാഗത്തോട് സമാരംഭിക്കുകയാണ്. ഓം നമോ ഭഗവദേ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമോ നമ. ഓം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരമദൂതം ശിരസ നമാമി. സദ്ഗുരുപാദാരവിന്ദം നമസ്കരയാമി. ഓം ശ്രീരാമഭദ്രാനന്ദ പരമസദ്ഗുരവേ നമോ നമ. അത ബാലിവധം വൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടും മിത്രാത്മജൻ വിളിച്ചീടിനാൻ. പിന്നെയും ക്രൂദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വ മഹാസിംഹനാദം രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം തരാ ശ്രുത്വാതിവിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരികരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടൊരു നേരത്തും അശ്രുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിയിടിനാൾ തറയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ട് ഉള്ളിൽ എനിക്കതു കേൾക്ക നീ. വിഗ്രഹത്തിങ്കൽ പരാജിതനായിപ്പോയ സുഗ്രീവൻ ആശു വന്നിടുവാൻ കാരണം എത്രയും പരമ്പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ടു പിന്തുണ നിർണയം. ബാലിയും താരയോടാശു ചൊല്ലിടിന ബാലേ ബലാലൊരു ശങ്കയുണ്ടാകൊല കയ്യയച്ചിടു നീ വൈകരുതേതുമേ. നീ ഒരു കാര്യം ധരിക്കണമോ മലേ ബന്ധുവായാരുള്ളതോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോട് വൈരത്തിനാർക്കുമേ. ബന്ധുവായുണ്ട് അവനേവൻ എന്നാകിലും ഹന്തവ്യൻ എന്നാൽ അവനും അറിയ നീ.
ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ടുടൻ ശൂരനായുള്ള പുരുഷൻ ഇരിക്കുമോ? ഭീരുവായുള്ളിൽ അടച്ചതു ചൊല്ലു നീ, വൈരിയെ കൊന്നു വിരവിൽ വരുവ ഞാൻ, ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. താരയും ചൊന്നാൾ അതു കേട്ടവനോട് വീരശിഖാമണെ, കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയിതുതാനേ. മമസുതൻ അംഗദൻ അന്നേരം കേട്ടൊരു ഉദന്തം എന്നോട് ചൊന്നാനത് കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ. ശ്രീരാമൻ ദശരഥ നാം ഹരേ ശ്രീരാമൻ ദശരഥ നാം അയോധ്യാധിപൻ, രാമനെന്നുണ്ടവൻ തന്നുട നന്ദനൻ, ലക്ഷ്മണനാകും അനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ ദണ്ഡകഗാനനെ. വന്യാസനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നുട ഭഗ്നിയെ. ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണം ഋഷമൂകജലെ വന്നിതു മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൽ മിത്രമായി വാഴ എന്നന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തു കൊണ്ടാർ അഗ്നിസാക്ഷിയാ. ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരുപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ മിത്രാത്മജാ നിന്നെ വാഴിപ്പാൻ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തിതു രാഘവൻ. സത്വരം അർക്കതനയനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നു തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിത്. വന്നതിപ്പോൾ അതുകൊണ്ടു തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈരമായി വാഴിച്ചു കൊള്ളുക ഇളമയായി. ആഹിരാമം നീ ശരണമായി വേഗേന പാഹിമമംഗതം രാജ്യം കുലഞ്ചതേ. ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധവും വ്യാകുലഹീനം പുണന്നു പുണന്നു രാഘവേശേന പറഞ്ഞിതു ബാലിയും. സ്ത്രീ സ്വഭാവം കൊണ്ടു പേടിക്കായതുമേ, നാസ്തി ഭയം മമ വല്ലഭേ കേൾക്ക നീ. ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരും എന്നോട് അവരെന്നു നിർണയം. രാമന സ്നേഹം എന്നോളമില്ലാർക്കുമേ, രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി ഭാരാപകരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭഗവാനില്ല നിർണയം, നിർഗുണനേകാത്മരാമൻ ഈശ്വരൻ തച്ചരണാംബുജ വീണു നമസ്കരിച്ച് ഇച്ഛയ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവ. മൽഗൃഹത്തിങ്കൽ ഉപകാരവുമേറും സുഗ്രീവനെ കാളും എന്നു കണ്ടോർക്ക നീ. തന്നെ ഭജിക്കുന്നവൻ എന്നെ ഭജിച്ചിടും
അന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലഭ ഭക്തിയു പാർക്കിലെന്നോളമില്ലാർക്കുമേ. ദുഃഖവും നീക്കി വസിക്കനി വേസ്മനി പുഷ്കരലോചന പൂർണ്ണ ഗുണാബുദൈ യുദ്ധം ആശ്വാസ്യ വൃതാരാധിപുത്രനും ക്രൂദ്ധന സത്വരം ബദ്വാപരീകരം നിർഗമിച്ചീടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവന് കൃത താരയും അശ്രുഗണങ്ങളും വാർത്തുവാർ താരുടതാപം അകത്തുപു കീടിനാൻ പല്ലുകടിച്ചലറിക്കൊണ്ടു ബാലിയും നെല്ല് നിലന്നണഞ്ഞൊന്നൊരു നേരം തഥ മുഷ്ടികൾ കൊണ്ടു തടിച്ചിതു ബാലിയരുട്ടന ബാലി സുഗ്രീവനയും തഥ മുട്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തല തങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ് ഉറ്റത്തിൽ വീണു പിരണ്ടും ഉരുണ്ടും ഉൾച്ചീറ്റം കലന്നു നഖം കൊണ്ടും ആന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും മുട്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർമയും വാർത്തി തുതിക്കയും കാലനും കാലകാലം താനുമുള്ളപോർ ബാലി സുഗ്രീവയുദ്ധത്തിനവോ ദൃഢം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊറും പോലെ രണ്ടു ശൈലങ്ങൾ തമ്മിൽ പൊറും പോലെയും കണ്ടവരാത്തുകൊണ്ടാടി പുകഴ്ത്തിയും കണ്ടില വാട്ടം ഒരുത്തനും ഏതുമേ അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കും ഉണ്ടച്ചുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഖേദിച്ചതർക്കതനയനു വിഗ്രഹം ഭേദിച്ചിതർക്കതനയനു വിഗ്രഹം സാധവുമേറ്റം കലന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജമുട്ടിപ്രകാരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തകർച്ചയുണ്ടെന്നത് കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠന്ത ശരദ നന്ദനൻ ബാലിതൻ ഭക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷകണ്ഠം മറഞ്ഞാശു മഹേന്ദ്രമാം അസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതം അമ്മറയെ ചരുളീടിനാൻ ചെന്നതു ബാലിതൻ മാറിൽ തറച്ചുള്ളതൊന്നങ്ങളറിവിനീടിനാൻ ബാലിയും ഭൂമിയും ഒന്നു വിറച്ചിതം നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുൽ സുതൻ മോഹം കലന്നു മുഹൂർത്ത മാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണായിതഗ്രേ രഘുത്തമനെ തഥ ബാണവും ദക്ഷിണഹസ്തെ ധരിച്ചന്യപാണി ചാപവും ചീരവചനവും തൂണീരവും മൃദുസ്മേരവദനവും ചാരുജടാമഗുഢം ചുണ്ടിടപെട്ട മാറിട തിങ്കൽ വനമാലയും പൂണ്ട് ചാർവായതങ്ങളായുള്ള ഭുജങ്ങളും ദൂർവാദള ചവി പൂണ്ട ശരീരവും പക്ഷഭാഗെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെ അഞ്ചസ കണ്ടു ഗർഹിച്ചു പറഞ്ഞിതു ബാലിയും ഉണ്ടായ കോപഖേദാകുലചേതസ എന്തു ഞാനെന്നു നിന്നോടു പിഴച്ചതും എന്തിനെന്നെ കൊല ചെയ്തു വെറുതെ നീ
വ്യാജന പോർ അധർമ്മത്തെയും കൈക്കൊണ്ട് രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ. എന്തൊരു കീർത്തി ലഭിച്ചതു കൊണ്ടു ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ. വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കണമേവനും. എന്തൊന്നു സുഗ്രീവനാകൃതമായതും എന്തു മറ്റെന്ന കൃതമല്ലാത്ത ഏതും. രക്ഷോവരൽ തവപഗ്നിയെ കട്ടതിന് അർക്കാത്മജന ചരണമായി പ്രാപിച്ചു. നിഗ്രഹിച്ചു ഭവൻ എന്നെ എന്നാകിലോ വിക്രമമാമക കേട്ടറിയുന്നീലേ. ആരറിയാത്തതു മൂന്നു ലോകത്തിലും വീരനമെന്നുടെ ബാഹുപരാക്രമം. ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും ലങ്കവിഹീനം ദശാസനോടും കൂടെ ബന്ധിച്ചു ഞാൻ അരനാഴിക കൊണ്ടു നിന്നന്തിക വെച്ചു തൊഴുതേനു മാതര. ധർമ്മിഷ്ഠനെന്നു ഭവാന ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതി. ധർമ്മമെന്തോന്നു ലഭിച്ചതു കൊണ്ട് നിർമൂലം ഇങ്ങനെ കാട്ടാളനെ പോലെ. വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്തു പറക നീ. വാനര മാംസം അഭക്ഷമത്രേ ബദ മാനസ തോന്നിയതെന്തിതു ഭൂപദേ. യുദ്ധം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായി അരുൾ ചെയ്തു രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതെന്നായുധവുമായി നിർമ്മത്സരം നടക്കുന്നതു നീല. ഞാൻ പാപിയായോരധർമ്മിഷ്ടനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചതു ഞാൻ. മോഹബദ്ധനായി നിന്നെ നീ ഏതും അറിയഞ്ഞതുങ്ങടോ. പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ. ഭേദമില്ലെന്നല്ല വേദവാക്യം അതു ചേതസി മോഹൻ പരിഗ്രഹിക്കുന്നവൻ. പാപികളിൽ വെച്ചുമേറ്റ മഹാപാപി താപം അവർക്കതിനാലെ വരുമല്ലോ. മര്യാദ നീക്കി നടക്കും അവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത. ധർമ്മസ്ഥിതി വരുത്തും ധരണീതലെ നിർമ്മലാത്മാനി നിരൂപിക്ക മാനസേ. ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകബലങ്ങ നടക്കും എല്ലാടവും. ഏറെ പറഞ്ഞു പോകായവരോടതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും. യുദ്ധം അരുൾ ചെയ്തതൊക്കെ കേട്ടാശു ചിത്തവിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും. രാമന നാരായണൻ അറിഞ്ഞുടൻ താമസഭാവം അകന്നു സസംഭ്രമം. ഭക്ത്യ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ യുദ്ധം മമാപരാധം ക്ഷമിക്കണമേ. ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിൻ തിരുവടി നിർണയം. ഞാനറിയാതെ പറഞ്ഞതെല്ലാം
തവ മനസേ കാരുണ്യമോടും ക്ഷമിക്കണം. നിൻ തിരുമേനിയും കണ്ടു കണ്ടാശു നിന്ന് അന്തികേ താവകമായ ശരമേറ്റ് ദേഹമുപേക്ഷിപ്പതിന് യോഗം വന്നതാകന്ത ഭാഗ്യം എന്തൊന്നു ചൊല്ലാവതും. സാക്ഷാൽ മഹായോഗിനാമവി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപതേ. നിൻ തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനും മോക്ഷം ലഭിക്കും. ഹരേ മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ട് കണ്ട് അൻപോടു നിന്നുടെ സായകം കൊണ്ട് മരിപ്പാൻ അവകാശം ഇക്കാലമുണ്ടായത് എന്നുടെ ഭാഗ്യാതിരേകം ഇതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ നിന്തിരുവടി ജാനകിതാരിൽ മാതായ ലക്ഷ്മി ഭഗവതി പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ. പത്മജൽ മുന്നം അർത്ഥിക്കയാലെന്നതും പത്മവിലോചന ഞാനറിഞ്ഞിടിനെ നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിടും. എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. എന്നോട് തുല്യ ബലവാനാകും അംഗദൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനയനും അംഗദബാലനും ഒക്കും എനിക്കെന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോട് മെല്ലെ തലോടുകയും വേണം. എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനെല്ലവേ. മന്നവ വീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹമുപേക്ഷിച്ചു ബാലിയും യോഗീന്ദ്രവൃന്ദ ദുരാപമായുള്ളൊരു ലോകം ഭഗൽപദം ഗമിച്ചിടിനാം. രാമനായോരു പരാമാത്മനാ ബാലി രാമപദം പ്രവേശിച്ചോരനന്തരം മാർക്കൗടകം ഭയത്തോടോടി വേഗേന പുക്കിതു കിഴ്ക്കിന്തയാത പുരാജിതേ ചൊല്ലിനാർത്താറയോടാശു കവികളും. സ്വലോകവാസിയായി വന്നു കപിവരൻ ശ്രീരാമസായകമേറ്റുരണാജിതേ.
കൂട്ടാരെ കുമാരന വഴിക്ക വൈകാതെ ഗോപുരവാതിൽ നാലും ദൃഢം ബന്ധിച്ച് ഗോപിച്ചു കൊൽക കിഷ്കിന്ദ മഹാപുരം. മന്ത്രികളോട് നിയോഗിക്ക നീ പരിപന്തികളുള്ളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചതു കേട്ടൊരു താരയും ആലോല വീഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസി താടിച്ചു താടിച്ചു ഗദ്ഗദവാച പറഞ്ഞു പലതരം. എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു മൂൽ ഭൂതലവാസവും മേ വൃത. ഭർത്താവ് തന്നോട് കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. യുദ്ധം കരഞ്ഞു കരഞ്ഞവൾ ചെന്നു തൻ രക്തപംസുക്കളണിഞ്ഞു കിടക്കുന്ന ഹർത്തൃകലേപരം കണ്ടു മുഖം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവേചയായി വീണിതു ചെന്നു പദാന്തികെ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം. ബാണം എയ്തെന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥന്നു പൊറാ പിരിഞ്ഞാലടോ. എന്നെ പതിയോടു കൂടെയയക്കിലോ കന്യകാദാന ഫലം നിനക്കും വരും. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യവിയോഗ ദുഃഖം രഘുപദേ. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യവിയോഗജ ദുഃഖം രഘുപദേ. വ്യഗ്രവും തീർത്തു ഉമയുമായി വാഴ്കണ്ണീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം. വ്യഗ്രവും തീർത്ത് ഉമയുമായി വാഴ്കണ്ണീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ചിരം. യുദ്ധം പറഞ്ഞ് കരയുന്ന താരയോട് ഉത്തരമായി അരുൾ ചെയ്തു രഘുവരൻ. തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാ അത താരോപദേശം. എന്തിനു ശോകം വൃഥാതവ കേൾക്ക നീ ബന്ധമില്ലേതും ഇതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ തന്നേ പരമാർത്ഥം എന്നോട് ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം
ത്വം മാംസ രക്ത അസ്ഥി കൊണ്ടടോ നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹം ഓർക്ക നീ നിശ്ചയം ആത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേൾ അല്ലലുണ്ടാകായ ഏതും നിനച്ചതുമേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖവിഷയവും അല്ലതു കേവലം സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളും ഇല്ല താപശീതാദിയും ഇല്ലെന്നറിക നീ സർവകൻ ജീവൻ ഏകൻ പരൻ അദ്വയൻ അവ്യയൻ ആകാശതുല്യൻ അലേപകൻ ശുദ്ധമായി ജ്ഞാനാത്മകമായ തത്വം ഓർത്ത് എന്ത് ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചതു പിന്നെയും നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യമായതു ജീവനും ദുഃഖസുഖാദി സംബന്ധം ആർക്ക് എന്നുള്ളതൊക്കെയും അരുൾ ചെയ്യുക വേണം ദയാനിധി എന്നതു കേട്ട് അരുൾ ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ യാതരളവ് ദേഹേന്ദ്രിയഹങ്കാരഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിനു സംസാരം എത്തും അവിവേക കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കത്താനേ വിനിവർത്തിക്കയില്ലടോ നാനാ വിഷയങ്ങളൻ ധ്യായമാനനാമാനവൻ എങ്ങനെ എന്നതും കേൾക്ക നീ വിദ്യാഗമം നിജസ്വപ്നേ യഥാ തഥാ സത്യമായുള്ളത് കേട്ടാലും എങ്കിലോ
നൂനം അനാദ്യ വിദ്യാബന്ധഹേതുനാം താനാം അഹങ്കോദികാശു തൽക്കാര്യമായി സംസാരമുണ്ടാം അപാർദ്ധമാകേതും സംസാരമോ രാഗരോഷാദി സങ്കുലം മാനസം സംസാരകാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മാനസമാനത്വം ഭവിക്കയാൽ ആത്മാനസൽകൃത ബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരൂ വസ്തുതയാ പാർക്കിൽ ഇല്ല ചിത്തേ നിരൂപിച്ചു കണക നീ സൂക്ഷ്മവായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിന് സംസാരവും ബല ഹരേ ആത്മസ്വലിംഗമായൊരു മനസ്സിന് താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാ ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവസത്വം കലർന്നത് ഭാവിക്ക കൊണ്ട് സംസാരേ വലയുന്നു ആദൗ മനോഗുണ സൃഷ്ട്വാ തദസ്തദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാൽ എങ്ങൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാരകലേ ജീവൻ അന്നും അനാദ്യ വിദ്യാവശം പ്രാപിച്ചു തിഷ്ടത്യഭിനിവേശത്താൽ പുനരഥ സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായത്തെ ഭൂയോ ഘടീയന്ത്രവൽ സദാ ഹരേ മായാബലത്താലതാ ആർക്കൊഴിക്കാമെടോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതത് സൽഗതി ലഭിച്ചിടുന്നു മൽഭക്തനായ ശാന്താത്മാവിന് പുനരപ്പോ അവൻ മതി മദ്ദിശയാദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ സൽഗുരുനാഥ പ്രസാദേന മനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയ മന പ്രാണാദികളിൽ നിന്നാകന്ത വേറൊന്നു നൂനമാത്മാവിന് സത്യമാനന്ദമേകം പരദ്വയം
ഹരേ. സത്യം ആനന്ദം ഏകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇദം അറിയുമ്പോൾ മുക്തനാം അപ്പോഴേ. സത്യം മയോദിതം സത്യം മയോദിതം യാതൊരുത്തൽ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. നീയും മയാ പ്രോക്തം ഓർത്തു വിശുദ്ധയായി മായാ വിമോഹം കളക മനോഹരേ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപ്പെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീങ്ങി ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ട് രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപം ഇനി കളഞ്ഞാലും അശേഷം നീ. മദ്രുപമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യം ആനന്ദന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാങ്ങ മോഹം അകന്ന് തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിന ആത്മാനുഭൂതി കൊണ്ടാച്ചു സന്തുഷ്ടയ ആത്മാ ബോധന ജീവൻ മുക്തയായി മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽക്ഷണം സംഗമ മാത്രേണ താരയും ഭക്തി മുഴുത്തിട്ട് അനാദിബന്ധം തീർന്നു മുക്തയായുള്ളൊരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം അകലപ്പോയി തെളിഞ്ഞത് സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായ തുലോ. ഓം രാമായ രാമഭക്തായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമോ നമഃ. ഓം നമോ ശ്രീരാമഭദ്രാനന്ദ പരമ സദ്ഗുരവേ നമോ നമഃ. നമസ്കാരം.
പതിനാറാം ദിവസമായി ഇന്നത്തെ പാരായണം സമാപിച്ചിരിക്കുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം. നമസ്കാരം. ഞാൻ അജയഘോഷ് കലാലയ. രാമായണ മാസാചരണത്തിനോട് അനുബന്ധിച്ച് ജൂലൈ 17 മുതൽ, അതായത് കർക്കിടകം 1 മുതൽ, ഞാനും നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ന്യൂ സ്റ്റാറിലൂടെ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 മറക്കാതെ കാണുക രാമൻ്റെ അയണം അഥവാ രാമായണം. നമസ്കാരം.